കൊച്ചിയിലെ മോഡലുകളുടെ അപകടമരണം നടന്നിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയാണ്. ഈ പശ്ചാത്തലത്തിലാണ് അറസ്റ്റിലായ സൈജു തങ്കച്ചനെയും നമ്പർ 18 ഹോട്ടൽ ഉടമ റോയിയെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നത്. ലഹരിമരുന്ന് സംഘങ്ങൾക്ക് ഇവരുമായി ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഒരു മാസം പിന്നിട്ടിട്ടും കേസിലെ നിർണായക തെളിവായ ഹാർഡ് ഡിസ്ക് ഇനിയും കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിജെ ഹാളിൽ എന്താണ് നടന്നതെന്ന ചോദ്യം ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടയിലാണ് അറസ്റ്റിലായ സൈജു തങ്കച്ചനെ കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. സൈജു പിന്തുടർന്നില്ലായിരുന്നുവെങ്കിൽ അപകടം ഉണ്ടാകില്ല എന്നാണ് പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ. സൈജുവിനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണവും പുരോഗമിക്കുന്നത്. കേരളത്തിനകത്തും പുറത്തും ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ലഹരിമരുന്ന് പാർട്ടികളിലെ സജീവ സാന്നിധ്യവും സംഘാടകനുമാണ് സൈജു. ഇതേ ബന്ധം തന്നെയാണ് നമ്പർ 18 ഹോട്ടൽ ഉടമയായും ഇയാൾക്കുള്ളതെന്നാണ് പോലീസ് സംശയം. ദുരുദ്ദേശത്തോടെയാണ് സൈജു മോഡലുകളുടെ വാഹനത്തെ പിന്തുടർന്നതെന്ന് ഹോട്ടൽ ഉടമ റോയിക്ക് അറിയാമായിരുന്നുവെന്നും കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇരുവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനുള്ള നീക്കവും. എന്നാൽ ആശുപത്രിയിൽ നിന്ന് റോയി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം സൈജു സാമ്പത്തികമായും പെൺകുട്ടികളെ ചൂഷണം ചെയ്തിരുന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ വരുമെന്നാണ് പോലീസ് നിഗമനം. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.